ഹലോ, വെൽക്കം ടു ദിയാസ് കിച്ചൺ. എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ളൊരു ഡെസേർട്ടാണ്. പുഡിംഗ് എന്നോ ഫ്രൂട്ട് സലാഡ് എന്നോ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഇതിപ്പോൾ ഗോതമ്പ് നുറുക്കും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഐസ്ക്രീം ചേർത്തിട്ടും ചെയ്യാം, ഐസ്ക്രീം ചേർക്കാനും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിലും ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കാം. നല്ല തിളച്ച വെള്ളം നോക്കിയിട്ട് ഒഴിക്കണം. ഇത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ആ ഒരു പച്ച ചോവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നത്. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സോക്ക് ചെയ്ത വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തരികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അതും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം കേട്ടോ. അതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിലാണ് ഗോതമ്പ് നുറുക്കിൻ്റെ മിക്സ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇരട്ടി പാലാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അത് കറക്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കൈയെടുക്കാതെ ഇളക്കി കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ഏലക്കായ ചേർക്കുന്നുണ്ട്. അത് അവസാനം ഞാനെടുത്ത് മാറ്റും കേട്ടോ. പക്ഷേ വാനില എസൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് തന്നെ ചേർത്തോളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കളറിന് വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആ ഒരു കസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു കളറപ്പം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്ട്രോബെറിയുടെ ഒക്കെ ഒരു കളർ കിട്ടും. എന്നിട്ട് അവസാനം ആ ബീട്രൂട്ടിൻ്റെ പീസും എടുത്ത് കളയണം കേട്ടോ. ഒരുപാട് വലിയ കഷ്ണം ചേർക്കരുത്, ചെറുത് മാത്രം. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് പഴം, സ്ട്രോബെറി, ആപ്പിൾ, അതുപോലെ തന്നെ പിയർ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ലിച്ചിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നുറുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ബദാം, കാഷ്നട്ട്, അതുപോലെ 2 കളറിലുള്ള മുന്തിരി, അത്രയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകിയിട്ടുണ്ടാവും. കണ്ടില്ലേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി? കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ബൗൾ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്ന നേരത്തെ ഐസ്ക്രീമൊക്കെ ഇട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി കുറച്ച് ഐസ്ക്രീം ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് സ്പേസ് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാം. അങ്ങനെ ഐസ്ക്രീം ചേർക്കാണ്ട് കഴിക്കണവരാണെങ്കിൽ ഫുള്ളായിട്ട് ഒരു ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ കഴിക്കുന്ന നേരത്തെ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താലും മതിയാവും. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡെസേർട്ടാണ്. ഇതിലേക്ക് ഇനി ഐസ്ക്രീമൊന്നും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാലും കുറച്ചുകൂടി ഒന്ന് റിച്ചാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കോഫി ഫ്ലേവറാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളർ ബട്ടർ സ്കോച്ചിൻ്റെ കളർ ആയതുകൊണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ചേർത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ വാനില ആയാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ ബീട്രൂട്ടാണ് ചേർക്കുന്നതെങ്കിൽ കളറിന് വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ചേർത്താൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചൊക്കെ മാറ്റാൻ വരുത്തിക്കോളൂ. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഗോതമ്പ് നുറുക്കാണെന്ന് നമുക്ക് തോന്നുകയില്ല, ഏതോ നല്ലൊരു പുഡിങ്ങാണ്, അത്രയും മാത്രം തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.